കൂടത്തായി കൂട്ടക്കൊലക്കേസിൽ അന്വേഷണം പതിനൊന്ന് പേരിലേക്ക് കൂടി പോലീസ് വ്യാപിപ്പിക്കുകയാണ് ജോളി മാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം മൂന്നുപേരെ റോയ് തോമസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷമുള്ള ഡെവലപ്മെൻറ്റാണ് ഈ പതിനൊന്ന് പേരിലേക്കുള്ള അന്വേഷണം ഈ പതിനൊന്ന് പേരിൽ രണ്ടു പേർ പ്രാദേശിക നേതാക്കളാണ് രണ്ടു പേർ അഭിഭാഷകരാണ് ബാക്കിയുള്ള മുഴുവൻ പേരും റവന്യൂ ഉദ്യോഗസ്ഥരാണ് വ്യാജ ഒസ്യത്ത് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവർ ജോളിയുമായി ബന്ധപ്പെട്ടത് എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിനൊന്ന് പേരിലേക്ക് കൂടി ഉടൻ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുകയും തെളിവ് ശേഖരിക്കുകയും ചെയ്യും അതേസമയം കൊലപാതകവുമായി ഇവരുടെ ബന്ധത്തെ കണക്ട് ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് വ്യാജ ഒസ്യത്ത് കേസുമായി മാത്രമാണ് ഈ പതിനൊന്ന് പേർക്ക് ബന്ധമെന്നിപ്പോൾ പോലീസ് പറയുന്നുണ്ട് അവരെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു ജോളിയുടെ കഴിഞ്ഞ ഒരു

മുഴുവൻ മൊബൈൽ രേഖകളും പോലീസ് പരിശോധിച്ചു അതിൽ ഏഴു പേരുടെ സാന്നിധ്യം ദുരൂഹമാണ് ഈ പേർ ആരൊക്കെയാണ് എന്ന് ജോളിയോട് ചോദിച്ചു തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇവരും ജോളിയും തമ്മിലുള്ള ഇടപാട് എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ ദിശയിലേക്ക് കൂടിയുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജോളി ഒരു രാഷ്ട്രീയ നേതാവിന് രാഷ്ട്രീയ നേതാവ് ജോളിക്ക് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു ഈ ചെക്ക് എന്തിനാണ് ജോളിക്ക് കൊടുത്ത് എവിടെന്നാണ് ഈ ചെക്കിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ ഉറവിടം എന്ന് പോലീസ് അന്വേഷിക്കുന്നു രണ്ടാമതായി പോലീസിന് തെളിവ് കിട്ടിയ ഒരു കാര്യം ചെക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജോളി ബാങ്കിൽ ഒരു ചെക്കുമായി കടന്നു ചെല്ലുന്നു അവിടെ ഈ ചെക്ക് സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു ഇങ്ങനെ നിരവധി ചെക്ക് ഇടപാടുകൾ ജോളി നടത്തിയിട്ടുണ്ട് എവിടെ നിന്ന് ഈ പണം വരുന്നു എന്തിനു വേണ്ടിയാണ് ഈ ചെക്ക് ജോളി ബാങ്കിൽ കൊടുത്ത് മാറിയത് ഈ സാമ്പത്തിക സോഴ്സ് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത് തന്നെ സാമ്പത്തിക ഇടപാട് കർശനമായി തന്നെ പോലീസ് നിരീക്ഷിച്ചു വരുന്നു ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ടു പോവുകയാണ് ഈ ജോളിയുടെ മൊബൈൽ രേഖയിൽ കണ്ടിട്ടുള്ള ഏഴ് പേരും ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പതിനൊന്ന് പേരും കൊലപാതകവുമായി അവരെ ബന്ധപ്പെടുത്താൻ കഴിയുമോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു പക്ഷേ നിലവിൽ അത്തരമൊരു സാധ്യത പോലീസിന് മുന്നിൽ കാണുന്നില്ല അവരൊക്കെ തന്നെ സാമ്പത്തിക ഇടപാടും അല്ലെങ്കിൽ ഒസ്യത്ത് വ്യാജ ഒസ്യത്ത് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടാണ് ജോളിയുമായി നടത്തിയതെന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത് ഏതായാലും അവിടെ നിന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങുന്നത് തന്നെ ഏതായാലും അത്തരം അന്വേഷണം പുരോഗമിക്കുന്നു അതിനിടെ ജോളിയുടെ ഭർത്താവ് റോയി തോമസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അനുജൻ അമേരിക്കയിൽ നിന്ന് വന്ന വന്ന് കൊടുത്ത പരാതിമേലാണ് അന്വേഷണം അന്ന് പുരോഗമിച്ചത് താമശ താമരശ്ശേരി ആയിരുന്നു ആ അന്വേഷണത്തിൻ്റെ ചുമതല പക്ഷേ അദ്ദേഹം കണ്ടെത്തിയ ഒരു നിഗമനം എന്ന് പറയുന്നത് ഇതൊരു സ്വത്ത് തർക്കം മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് താമരശ്ശേരി ഡി വൈ എസ് പി എത്തുകയായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ എത്താനുള്ള കാരണം എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നു അന്നത്തെ ഡി വൈ എസ് പി വെറുമൊരു സ്വത്ത് കേസാണ് റോയിയുടെ ദുരൂഹ മരണത്തിന് പിന്നിൽ എന്നുള്ള കണ്ടെത്തലിന് കാരണമെന്നാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് താമരശ്ശേരി ഡിവൈഎസ് പി എത്തിച്ചേർന്നു എന്നതിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിന് അന്ന് അന്നത്തെ പോലീസുകാർ നൽകുന്ന സൂചന ഇത്തരം ഒരു സ്വത്ത് കേസ് അന്വേഷിക്കാൻ തയ്യാറായപ്പോൾ തന്നെ ജോളി മുൻകൂട്ടി പറഞ്ഞു എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സ്വത്ത് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ വിട്ടു നൽകാൻ തയ്യാറാണ് എന്നൊരു നിലപാടായിരുന്നു അന്ന് ജോലി സ്വീകരിച്ചത് ഒരുപക്ഷെ അത്തരമൊരു നിലപാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവാം അന്ന് പോലീസ് കൂടുതൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാതെ അവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്തത് ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ സമഗ്രമായി അന്വേഷിക്കുന്നു പതിനൊന്ന് പേരും പേരുമാണ് ഇപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ളത് അവരെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുന്നു ഒപ്പം തന്നെ ലോക്കൽ പോലീസിനെ പറ്റിയ വീഴ്ചകളെക്കുറിച്ചും ഒരുപക്ഷേ പ്രത്യേക സംഘം അന്വേഷിച്ചു കൂടായകയില്ല നാട്ടുകാർ വളരെ ശക്തമായി തന്നെ അത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്തരം ദുരൂഹ മരണങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയില്ല ലോക്കൽ പോലീസിൻ്റെ വീഴ്ചകളടക്കം നാട്ടുകാർ എണ്ണി എണ്ണി പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു നിലയിൽ കൂടി പോലീസിൻ്റെ വീഴ്ച ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അന്വേഷിക്കാനാണ് സാധ്യത